ട്രെയിനിങ് പ്രോഗ്രാമിൽ 40 പേരുണ്ട്. അതിൽ 39 പേർക്ക് മാറ്റമുണ്ട്. നീ ഒഴികെ ഈ മാനസാന്തരം എത്ര നാൾ? എന്റെ പേര് ജെഫിൻ. എന്റെ വീട്ടില് അപ്പച്ചൻ, അമ്മച്ചി, എന്റെ രണ്ടനിയത്തിമാര്, ഞങ്ങളുടെ 3 പേരുടെ വിവാഹം കഴിഞ്ഞു. എനിക്ക് 3 കുട്ടികളുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഞാൻ 2007-2008 കാലഘട്ടത്തിലാണ് ഈശോയെ അറിയുന്നത്. പ്രൈസ് ദ ലോർഡ്. ചെറുപ്പം മുതലേ തന്നെ വളരെ പ്രാർത്ഥനയുള്ള കുടുംബമാണ് എൻ്റെ കുടുംബം. അപ്പച്ചൻ, അമ്മച്ചി എല്ലാ വർഷവും ധ്യാനത്തിനും കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്തെന്ന് പഠിക്കേണ്ടതായി എനിക്ക് വന്നിട്ടില്ല. പ്രശ്നം ഇപ്പോൾ അധികം പ്രാർത്ഥന കൂടിയപ്പോൾ പ്രാർത്ഥനയോടും ശുശ്രൂഷകളോടും ധ്യാനത്തോടൊക്കെ ഒരു മടുപ്പും വെറുപ്പുമായി എനിക്ക് മാറി. പ്രശ്നം കാരണം പലപ്പോഴും ധ്യാനത്തിന് കൊണ്ടുപോയിരുന്നത് അപ്പച്ചൻ്റെ നിർബന്ധം മൂലമാണ്. അപ്പച്ചൻ ഇന്നും ഭയമാണ്, കാരണം അതുപോലെയാണ് അപ്പച്ചൻ ഞങ്ങൾ വളർത്തിയത്. പ്രശ്നം ഹല്ലേലൂയ. പക്ഷെ ഞാൻ ഓർക്കുകയാണ്, വചനം അത് ഏത് സമയത്ത് വീണാലും ഒരു സമയത്ത് അത് മുളപൊട്ടും. ഹല്ലേലൂയ. ഞാൻ താല്പര്യമില്ലാതെ ധ്യാനങ്ങളിൽ പങ്കെടുത്ത, താല്പര്യമില്ലാതെ ഞാൻ ശ്രവിച്ച വചനങ്ങൾ എൻ്റെ പ്രായപൂർത്തിയായ സമയത്ത് ഞാൻ കൈവിട്ടു പോകുമെന്നുള്ള സാഹചര്യങ്ങളിലൊക്കെ ഞാൻ ഈ കേട്ട വചനങ്ങൾ ശക്തിയായി മാറി. പ്രശ്നം ഹല്ലേലൂയ. കർത്താവ് തിരികെ കൊണ്ടുപോകും. ഹല്ലേലൂയ. കോളേജിൽ പഠിക്കുമ്പോൾ ഏറ്റവും ഉഴപ്പനാകണമെന്നായിരുന്നു ആഗ്രഹം. പ്രശ്നം ഏതാണെങ്കിലും പണ്ട് തൊട്ടേ അമ്മ പറയുമായിരുന്നു, നല്ലതെന്ന് കേൾക്കാൻ ഇത്തിരി പാടാണ്, മോശമെന്ന് കേൾക്കാൻ എളുപ്പം. അപ്പം തീരുമാനിച്ചു വന്നാൽ നമ്പർ 1 മോശമായേക്കാം. പ്രശ്നം ഹല്ലേലൂയ. അങ്ങനെ കോളേജ് ലൈഫിൽ എന്തൊക്കെ കാണിക്കാൻ പറ്റും അതൊക്കെ കാണിച്ചു. പക്ഷേ സെക്കൻഡ് ഇയർ ആ സമയത്താണ് കർത്താവിനെ തൊട്ടത്. പ്രശ്നം മർക്കോസിൻ്റെ സുവിശേഷം 10:29-31 വരെയുള്ള തിരുവചനങ്ങൾ. എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. പിന്നെന്താ പറയുന്നത്? ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാപിതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം. പ്രശ്നം അപ്പൊ ഇവിടെ വെച്ച് തന്നെ ദൈവത്തെ അറിഞ്ഞ, ദൈവത്തോട് ചേർന്ന് നിന്ന, ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച, ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച വ്യക്തികളുടെ ജീവിതം കണ്ട് അവരെ കളിയാക്കിയവർ, അവരെ പുച്ഛിച്ച് തള്ളിയവർ, അവരെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവർ, അവരുടെ ശത്രുക്കൾ അവരെ കണ്ട് അത്ഭുതപ്പെടും. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുകയാണ്, ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി. പ്രസവം. അപ്പൊ ഈ 100 ഇരട്ടിയോടൊപ്പം നമുക്ക് എല്ലാം ദൈവം തരും. അതോടൊപ്പം തന്നെ പീഡനങ്ങൾ ഉണ്ടാവും, വരാനിരിക്കുന്ന ആൾക്ക് നിത്യജീവൻ ഉണ്ടാവും. പ്രശ്നം അപ്പോ ഈ ഒരു കാര്യം എൻ്റെ ഉള്ളില് ലഭിച്ചു. ഈ 2007-2008 ഞാൻ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലാണ് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. അന്ന് ഈ ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങി 1 ഇയർ ട്രെയിനിങ് പ്രോഗ്രാമാണ്. 12 മാസമാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം. അതിൻ്റെ 11 മാസം ട്രെയിനിങ് ലാസ്റ്റ്. അവസാനിക്കുമ്പോൾ ഒരു ധ്യാനത്തോടുകൂടി അവസാനിക്കും, തുടങ്ങുമ്പോൾ ഒരു ധ്യാനത്തോടുകൂടി തുടങ്ങും. അങ്ങനെ ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങി. 6 മാസം കഴിഞ്ഞിട്ടും ആ ട്രെയിനിങ് പ്രോഗ്രാമിലുള്ള എല്ലാവർക്കും മാറ്റമുണ്ട്. പ്രശ്നം ഹല്ലേലൂയ. അപ്പൊ അന്ന് ആ ട്രെയിനിങ് പ്രോഗ്രാം നടത്തിക്കൊണ്ട് പോകുന്ന ചേട്ടൻ, അദ്ദേഹം ഒരു ദിവസം 6-ാം മാസത്തെ ഫോളോഅപ്പിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ജെഫിൻ നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ 40 പേരുണ്ട്. ഞാൻ പറഞ്ഞു പ്രൈസ് ദ ലോർഡ്, കൊള്ളാം. അതിൽ 39 പേർക്ക് മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞു ഹല്ലേലൂയ, നീ ഒഴികെ. അത് കേട്ടപ്പോൾ ഞാൻ വല്ലാണ്ടായി. 40 പേരിൽ എത്ര പേർക്ക് മാറ്റമുണ്ട്? 39 പേർക്ക് മാറ്റമുണ്ട്, കൊള്ളാം.
ട്രെയിനിങ് പ്രോഗ്രാം സക്സസ് ആയി ഒരാളെ പോയുള്ളൂ പ്രൈസലോ ആ ഒരാൾ ആരാ ഹല്ലേലൂയ ആ ഒരാൾ ഞാനാ ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം പറഞ്ഞത് സത്യമാണ് ഹല്ലേലൂയ അവിടെ ഉള്ള പിള്ളേരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും ഭയഭക്തിയോടുകൂടി ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവർക്കും എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് ഓരോ മാസം കഴിയുന്നതും പക്ഷെ എനിക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല അപ്പൊ ഞാൻ ചിന്തിച്ചത് ഞാൻ ഇതൊക്കെ ഒരുപാട് കണ്ടതാണ് പ്രിസവം ഈ പാട്ടും ഈ സ്തുതിപ്പും ഈ ഹല്ലേലൂയയും ഈ വചനവും എല്ലാം ഞാൻ ഒരുപാട് കണ്ടതാണ് എന്ന ചിന്തയായിരുന്നു എനിക്ക് പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ കാര്യം ശരിയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടമായി അന്ന് ആ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ ഇദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് രാത്രി എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ ഞാൻ കുറേ നേരം ഉറക്കം ഒളിച്ചിരുന്നു പറ്റുന്നില്ല കുറച്ചു നേരം നടന്നു ഉറക്കം വരുന്നില്ല എന്തെല്ലാം ചെയ്തിട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ കർത്താവിനോട് പറഞ്ഞു വലിയ താല്പര്യമൊന്നും ഇല്ലാതെയാണ് കർത്താവിനോട് പറഞ്ഞു കർത്താവേ എനിക്കൊരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ദൈവത്തോട് നമ്മ പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കും പ്രിസ്തലോ ഹല്ലേലൂയ ഞാൻ പറഞ്ഞു കർത്താവ് എനിക്കൊന്ന് മാറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു മാറ്റമുണ്ടായിരുന്നെങ്കിൽ ആ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ അവസാനത്തെ ധ്യാനത്തിൽ പ്രിയപ്പെട്ടവരെ കർത്താവ് എന്നെ തൊടുകയാണ് കർത്താവിന്റെ സാന്നിധ്യം എൻ്റെ മേൽ നിറയപ്പെടുകയാണ് ഞാൻ വാവിട്ട് കരയുകയാണ് അവിടെ വെച്ചെൻ്റെ മാനസാന്തരം സംഭവിക്കുകയാണ് പ്രിസ്തലോ ഹല്ലേലൂയ പക്ഷെ എനിക്കറിയില്ല ഈ മാനസാന്തരം എത്ര നാൾ പ്രിസ്തലോ അതായിരുന്നു എൻ്റെ പിന്നീട് ഉള്ള ചോദ്യം കാരണം എല്ലാ ധ്യാനങ്ങളും ഒരു അനുഭവമായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ധ്യാനങ്ങളിൽ ലഭിക്കുന്ന ഒരു അഭിഷേകം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അതിനപ്പുറത്തേക്ക് പോയില്ലായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിനെ തൊട്ടു 2008 പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിച്ചു എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിച്ചു ഈ ലോകത്തിലുള്ള സകലതും പുച്ഛിച്ച് തള്ളി ഉച്ചിഷ്ടം പോലെ കരുതി എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ ഇന്ന് 2021 പ്രിയപ്പെട്ടവരെ 13 വർഷങ്ങൾ കഴിഞ്ഞു കർത്താവിന്റെ കൃപയാൽ നല്ല ദൈവത്തിന്റെ കൃപയാൽ വീട് പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ് ഓൾ ഗ്ലോറി ടു ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അന്ന് ആ ചേട്ടൻ പറഞ്ഞ 39 പേർക്ക് മാറ്റമുണ്ട് നീ ഒഴുകി പ്രൈസ് ദ ലോർഡ് ഈ 2021 ഞാൻ നിങ്ങളോട് പറയട്ടെ ആ മാറ്റമുണ്ടെന്ന് പറഞ്ഞ 39 പേരും ഇന്ന് കർത്താവിന്റെ ശുശ്രൂഷയിലില്ല കണ്ടോ മനുഷ്യർ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത് മത്തായിയുടെ സുവിശേഷം 21 അധ്യായം അതിന്റെ 42 വചനത്തിൽ പറയുന്നു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ് മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതാവഹമായിരിക്കുന്നു മാറ്റമില്ല എന്ന് പറഞ്ഞ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലായ എന്നെ ഇന്ന് 13 വർഷത്തിന് ശേഷവും സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും മാറില്ല എനിക്കും നിങ്ങൾക്കും ഒരു കഴിവില്ല നീ ഒന്നിനും കൊള്ളില്ല നീ ഒരു പാഴ്ചെന്നമാണ് നിനക്ക് കർത്താവിന് പോലും നിന്നെ വേണ്ട എന്ന് ആരെല്ലാം നമ്മെ നോക്കി പറഞ്ഞാലും നമ്മെ വിധിച്ചാലും നമ്മെ ചവിട്ടി താട്ടി നോക്കിയാലും അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് ശത്രുക്കളുടെ കണ്ണിന്റെ മുന്നിൽ വീർത്തെടുക്കുന്ന ദൈവം ശത്രുവിന്റെ മുന്നിൽ നമ്മുടെ ശിരസിൽ ഉയർത്തുന്നത് കൈകളടിച്ച് കർത്താവിനെ ബോധപ്പെടുത്തിയേ അഭിഷേകമാകാറുണ്ട് നമ്മുടെ കർത്താവിനെ പോലെ മറ്റാരും ഈ ലോകത്തിലില്ല
ഞാൻ മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു 2012-ൽ. ഞാൻ മുഴുവൻ സമയം ശുശ്രൂഷനായിട്ടില്ല. ഇങ്ങനെ എൻ്റെ മെഡിക്കലെല്ലാം കഴിഞ്ഞ് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ. അന്ന് മാസം 100,000 രൂപ സാലറിയോടുകൂടി എനിക്ക് അതിൻ്റെ ജോലിയെല്ലാം റെഡിയായപ്പോൾ ഞാൻ പോകാൻ വേണ്ടി മെഡിക്കലൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചത് ഒരു മറൈൻ എഞ്ചിനീയറായിട്ട് പോകാനല്ല, എൻ്റെ ശുശ്രൂഷ ചെയ്യാനാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് ആ സമയം 2012-ൽ ഞാൻ കർത്താവിന് യെസ് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ യെസ് പറയുമ്പോൾ എനിക്കന്ന് വചനം പറയാൻ അറിയില്ല. ഞാൻ യെസ് പറഞ്ഞ് എൻ്റെ ജോലി മാറ്റി മുഴുവൻ സമയം ശുശ്രൂഷകനായി മാറിയപ്പോൾ എനിക്ക് മൈക്ക് പിടിക്കാൻ അറിയില്ല. ഞാൻ യെസ് പറഞ്ഞ് കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ മാറ്റിവെച്ചപ്പോ എനിക്കൊരു പ്രെയർ ഗ്രൂപ്പ് നയിക്കാൻ അറിയില്ല. ഞാൻ യെസ് പറഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ചപ്പോ എനിക്കൊരു പ്രൈസ് ആംബേഴ്സിപ്പ് ലീഡ് ചെയ്യാൻ അറിയില്ല. പലരും എന്നോട് ചോദിച്ചു, എന്താണ് നീ ചെയ്യുന്നത് കർത്താവിന് വേണ്ടി? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ഇങ്ങനെയുള്ളവരെയാണ് കർത്താവിന് ആവശ്യം. ഹല്ലേലൂയ. കൈകൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവരെ കർത്താവിന് ആവശ്യമുണ്ട്. ലോകം തള്ളിക്കളഞ്ഞവരെ കർത്താവിന് വേണം. ലോകം കളിയാക്കിയവരെ കർത്താവിന് വേണം. ലോകം ചവിട്ടി താഴ്ത്തിയവരെ കർത്താവിന് വേണം. അങ്ങനെയുള്ളവരെ മാത്രം കർത്താവിന് മതി. ഹല്ലേലൂയ. അങ്ങനെ 2012-ൽ എൻ്റെ ജീവിതത്തെ ഞാൻ കർത്താവിന് സമർപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ നമ്മൾ വില കൊടുക്കണം. പ്രശ്നം, വില കൊടുത്താലേ വിലയുള്ള ദൈവം വിലയുള്ളത് വില കൊടുത്തവന് തരികയുള്ളൂ. പ്രശ്നം, ഹല്ലേലൂയ. വില കൊടുക്കാതെ വിലയുള്ളത് വിലയുള്ളവൻ തരില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മുഴുവൻ സമയം ശുശ്രൂഷകനായി. പക്ഷെ എന്ത് ശുശ്രൂഷയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല. അങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ഞാൻ ചേർന്നു. പയ്യെ പയ്യെ ആ ടീമിൻ്റെ കൂടെ ശുശ്രൂഷയൊക്കെ ചെയ്യാൻ തുടങ്ങി. എങ്കിലും വചനമൊന്നും പറയാനായിട്ടില്ല. ഋഷഭം. ആ സമയത്ത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ ടീമിൽ നിന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനം, ആ ടീമിൽ നിന്ന് മാറുക, ഒരു മിനിസ്ട്രി തുടങ്ങുക. ഹല്ലേലൂയ. ഒരു മിനിസ്ട്രി തുടങ്ങുക. പ്രിയപ്പെട്ടവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു വെല്ലുവിളിയായിരുന്നു, ഒരു മിനിസ്ട്രി ഫോം ചെയ്യുക എന്ന് പറയുന്നത്. ദൈവം നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മളതനുസരിച്ചാൽ അത് ദൈവസന്നിധിയിൽ ദൈവത ഏറ്റെടുക്കും. ഹല്ലേലൂയ. അതിന് ദൈവം ഉത്തരം തരും. നമുക്ക് അത് ചെയ്യാൻ അറിയോ എന്ന് നോക്കിയിട്ടല്ല അത് ചെയ്യാൻ ദൈവം നമ്മളെ വിളിക്കുന്നത്. എനിക്കിത് ചെയ്യാൻ കഴിയോ എന്ന് വിചാരിച്ചല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ച് ആ വിളിയോട് നമ്മൾ യെസ് പറയുമ്പോ, ആ വിളിയോട് നമ്മൾ വിശ്വസ്തത പുലർത്തുമ്പോ, ആ വിളിയോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് ദൈവ കരങ്ങളിൽ സമർപ്പിക്കുമ്പോ, എനിക്ക് കഴിയില്ല, ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് പറയുന്ന കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇറങ്ങി അത്ഭുതകരമായി നമ്മൾ അത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.